തികച്ചും ആകസ്മികമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ആഘാതം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ ദിവസം ഈ വാർത്ത കണ്ടിട്ടുള്ളതായത്. ശാരീരികമായ പരിമിതികളും അസ്വസ്ഥതകളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരിക്കലും ഇത്ര പെട്ടെന്ന് നമ്മെ വെട്ടിപ്പിരിഞ്ഞ് പോകുമെന്ന് സ്വപ്നേബി വിചാരിച്ചതല്ല, പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് കനത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് ജോലിച്ചായൻ ശ്രീ കോട്ര ജോണി എന്ന അതുല്യ കലാകാരൻ മലയാള കലാലോകത്തെ, സിനിമാ ലോകത്തെ, അഭിനയ ലോകത്തെ, അതിന് മാത്രത്തെ ലോകത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള വിയോഗത്തിൽ അഗാധമായ ദുഃഖം അനുശോചനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങളോടെല്ലാം എല്ലാം വേണ്ടിപ്പോ ജോണി നേരിട്ട് ഫോണിൽ സംസാരിച്ചതാണ്. അരമണിക്കൂർ തവണ ഈ വിയോഗ വാർത്ത കണ്ടത് ഞങ്ങൾക്ക് ഈ ഫൈനാൻസ് സൊസൈറ്റിയുടെ ആളുകൾക്ക് സഹിക്കാൻ കഴിയാത്ത, താങ്ങാനാവാത്ത ഒരു 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 വേർപാട് തന്നെയാണ് ജോണിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്കിനി അദ്ദേഹം ഓർമ്മ മാത്രമാണ്. എന്തായാലും അദ്ദേഹം വഴികാട്ടിത്തന്ന, അദ്ദേഹം നേർവഴി കാണിച്ചു തന്ന ഞങ്ങളുടെ ഈ പ്രസ്ഥാനം ഇനിയും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനേ ഞങ്ങൾക്ക് കഴിയും. ഇന്ന് ഇവിടെ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു അത്യധികാംക്ഷയും ഞങ്ങൾ ഒരുപാട് എല്ലാ ഫംഗ്ഷനുകളിലും ഞങ്ങൾ എൻ്റെയും ജോണിയുടെയും എൻ്റെ സഹപ്രവർത്തകരുടെയും കൂടെ വന്നിട്ടുള്ള നമ്മുടെ ഭയങ്കര എം പി പ്രേമചന്ദ്രൻ സാറെ കൂടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇതിൽ അനുശോചനം എന്റെ മകനെ വിളിക്കാനാണ് എനിക്ക് ആവശ്യപ്പെട്ടത്. ഭാഗ്യവശാൽ വിളിച്ചപ്പോൾ അവർ ഉറപ്പായോ ഫോണെടുത്തില്ല. അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അറിയുന്ന വാർത്ത ജോലിച്ചായും കഴിഞ്ഞ 25 വർഷമായിട്ട് ഞങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി വേണ്ടി 25 വർഷം തുടർച്ചയായിട്ട് ഇരിക്കാനുള്ള ഒരു അവസരവും ദൈവം ഞങ്ങൾക്ക് തന്നു.